പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റോഷാക്ക് കഴിയുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു റോഷാക്ക് കഴിയുമ്പോൾ എനിക്ക് ഭീകര പ്രതീക്ഷ. എനിക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ അമ്മൊക്കെയാണെങ്കിലും അതിനേക്കാളും പ്രതീക്ഷ എനിക്ക്. ഞാൻ അതിന്റെ പേരിൽ ഒരു രണ്ട് ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ധൈര്യത്തിൽ അത്രയ്ക്ക് ധൈര്യം എനിക്കുണ്ട്, അത്രയ്ക്ക് ധൈര്യവും വിശ്വാസവും എനിക്കുണ്ട്. മമ്മൂക്ക ഇന്ന് പ്രൊഡ്യൂസർ, നമ്മൾ നോർമലി ഉദ്ദേശിക്കുന്ന ഒരു ഒരു പ്രൊഡ്യൂസറിന്റെ പ്രസൻസ് നമ്മൾ അവിടെ എവിടെയും ലൊക്കേഷനിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു എല്ലാത്തിലും ഇടപെടുന്ന ഒരു പ്രൊഡ്യൂസറാണല്ലോ ജനറലി. ഇപ്പം അഴകിയ രാവണന്റെ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ ഒഴിവാക്കാവുന്ന മറ്റൊരു പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം അതിനകത്ത് എസ്പെഷ്യലി നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ പോലെ ഒരു ഒരു കാറ്, അപ്പോൾ ആ കാറിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ എനിക്ക് തോന്നുന്നു ആ കാറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസം ഷൂട്ട് വേണ്ട എന്ന് വെച്ചിട്ടും ആ ഇന്ന് നാളെ ഷൂട്ട് ചെയ്യണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അത് എനിക്ക് മലയാള സിനിമയിൽ അങ്ങനെ സിനിമയിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പോലും നമുക്ക് സംശയമാണ്. കാരണം വേറൊരു ഒരു വണ്ടി വരേണ്ടത് ലേറ്റായി, എന്നിട്ട് പിന്നെ അതിൽ നിന്നും അപ്പം അത്ര സ്പെസിഫിക് ആയിരുന്നു ഡയറക്ഷൻ ടീമും ഐ മീൻ സ്ക്രിപ്റ്റിംഗ് ടീമും ആ ഒരു വണ്ടി വേണം എന്നുള്ളത് കൊണ്ട്. എന്നാലത് വേണമെങ്കിൽ പറയാം അതിൻ്റെ ആവശ്യം എന്താ, വേറെ ഏതൊരു വണ്ടിയായാലും പോരെ എന്ന് ചോദിക്കാം, വേറെ എത്രയോ നല്ല വണ്ടികൾ. പക്ഷേ അത് അതിനുവേണ്ടി നിൽക്കുന്ന ഒരു നടന്നില്ല. ആ കാറിന്റെ പേരിൽ ഇപ്പൊ പുറത്ത് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് കേട്ടോ. അതായത് മസ്റ്റാങ് അല്ലേ ആ കാർ, ആ കാറ് മമ്മൂക്കയുടെ സ്വന്തം കാറാണ് സിനിമയിൽ ഉപയോഗിച്ചതെന്നൊരു ടോക്ക് ഉണ്ടാണ്. പക്ഷെ മമ്മൂക്ക ആയിരുന്നെങ്കിൽ ആ വണ്ടി കൊടുക്കൂലായിരുന്നു. ആ കാറിന് ഭയങ്കര സിഗ്നിഫിക്കൻസ്. പക്ഷെ സിനിമ ഒരു വലിയ ഭ്രാന്തുള്ള പെയിനായതുകൊണ്ടാണ്. അല്ല ഒന്നും കാറൊന്നും പറ്റിയിട്ടൊന്നുമില്ല, കാറിന്റെ പാർട്സ് ഒക്കെ നമ്മള് പൊട്ടിച്ച് കളയുന്ന പറയുമ്പോ അതായത് ഇടിച്ച് വണ്ടിയാണ്, ഒരു മരത്തിൽ ഇടിച്ച് കിടക്കുന്ന വണ്ടിയാണ് കാണിക്കുന്നത്. പിന്നീടും ആ വണ്ടി തന്നെയാണ് ഈ വണ്ടി ഇടിച്ച പോലെ തന്നെയാണ് വണ്ടി ഉപയോഗിക്കുന്നത് പടത്തിൽ. പക്ഷെ ആ പൊട്ടി ഇടിച്ച പോർഷൻസ് മുഴുവൻ നമ്മൾ എടുത്തിട്ട് അത് കംപ്ലീറ്റ് പാർട്സ് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് വണ്ടി എടുത്തത്. അത് പ്രീ ഓർഡർ ചെയ്തിട്ടാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. അതായത് ഇതിന്റെ ബോണറ്റ് പൊളിഞ്ഞിട്ട് സൈഡ് സൈഡിലെ ലൈറ്റ് അതൊക്കെ ആ പോർഷൻ എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. കാറിന്റെ പെയിന്റും ഒക്കെ മാറ്റി. പിന്നെ ആ കാറിനെ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ അതിനെ തള്ളിപ്പൊട്ടിച്ച് പഴയതാക്കാൻ വേണ്ടി കാണിച്ച കാറിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഷാജിയെ തള്ളിക്കൊന്നെ. കാറിനെ അടിച്ചു പൊട്ടിക്കും, പിന്നെ അടിച്ചു പൊട്ടിക്കുന്നില്ല. അല്ല മമ്മൂക്ക ഡ്രൈവ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാ കാറ് ഡ്രൈവ് ചെയ്യാൻ നിർത്തി? ഇപ്പൊ ഈ കഴിഞ്ഞ ഇടക്ക് ബൈജസ് നായരുടെ ഒരു എന്താണ് ബ്ലോഗിൽ കേട്ടാണ് മമ്മൂക്ക തൊട്ട കാറും പട്ടര അല്ല പട്ടര തൊട്ട പെണ്ണും ഒന്നിനും തമാശ പണ്ടു കൂടിയാ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞു മമ്മൂക്ക കാർ എങ്ങനെയാണ് അത്ര ഫാസ്റ്റും കാര്യങ്ങളും ആയിട്ടൊക്കെ ഓടിക്കുക? നടന്നു പോയ പോലെ എന്തിനാ കാർ ഓടിക്കുക? കാറ് വേഗത്തിൽ പോകാൻ വേണ്ടിയുള്ളതല്ലേ. പിന്നെ വേഗതയുടെ വേഗം നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയെന്നു. ഇപ്പൊക്കെ ലിമിറ്റ് വെച്ചല്ലേ, ഇപ്പൊ അധികം വേഗത്തിൽ പോകാനൊന്നും പറ്റില്ല. കാറ് ഓടിക്കുന്ന വേഗത, സ്പിരിറ്റ്, കൺട്രോൾ, കോൺസെൻട്രേഷൻ, പവർ ഫീൽ ചെയ്യുക, അതൊക്കെയാണ് കാർ ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അത്രയല്ല ഭയങ്കര കൺട്രോളും പിന്നെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കും, പിന്നെ ഫാർ സൈറ്റഡ് ആയിരിക്കും, ഒരുപാട് മൾട്ടിടാസ്കിംഗ് ഉണ്ട്. അതിന് എങ്ങനെ കിട്ടുന്നതല്ലേ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ വണ്ടി കുഞ്ഞു വണ്ടി ഓടിച്ച് കളിക്കല്ലേ അവിടെ തുടങ്ങും. ഈ കാറിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്കൊരു കളക്ഷൻ ഓഫ് കാർസ് മമ്മൂക്കയ്ക്ക് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാറ് കളക്ട് ചെയ്യുന്നത് കാർ അങ്ങാടി കിട്ടുന്നതല്ല. കാറ് ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാ. കാറുകളൊന്നും നമ്മൾ ക്യാമറ കളക്ട് ചെയ്യും, അങ്ങനെയൊന്നും കളക്ട് ചെയ്യുന്നൊന്നുമില്ല. ഒരു പഴയ ഒരു ക്യാമറ പഴയതാകുമ്പോൾ അത് ആർക്കെങ്കിലും കൊടുത്തിട്ടൊരു പുതിയ ക്യാമറ വാങ്ങി, അത്രേ ഉള്ളൂ. അതുപോലെ കാറുകളും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഞാൻ വാങ്ങിച്ച ആദ്യത്തെ കാറൊന്നും എടുപ്പില്ല. കാറ് കളക്ഷനൊക്കെ വെറുതെ ഞാൻ പുതിയ കാറുകൾ വാങ്ങിക്കും പഴയ കാറ് വിറ്റിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇനി മാത്രം കാറ് വാങ്ങിക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ് തിരക്ക്. കാറിന്റെ കാര്യം, വീട്ടിലെ കാര്യം, നാട്ടിന്റെ കാര്യം, അഭിനയം, ഇതൊക്കെ കൂടെയാണ് തിരക്കില്ലെങ്കിൽ ചുമ്മാ ഒരു പണിയില്ലായിരിക്കല്ലേ. കാലത്ത് വന്ന് അഭിനയിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, ഉറന്നുറങ്ങും. കാറിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു കളക്ഷൻ പക്ഷെ മമ്മൂക്കയ്ക്ക് ഉണ്ട്. മറ്റു പല കാര്യത്തിൽ ഞാൻ ഒരു ഞാനൊരു ഇൻസിഡന്റ് പറയും. ഞാനൊരു മുഹമ്മദ് അലിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ മമ്മൂക്കയെ കാണിച്ചു കൊടുത്തു. നമുക്കത് എപ്പോഴത്തെയാണെന്നുണ്ട് ജസ്റ്റ് ഫോണിൽ കാണിച്ചു കൊടുത്തു. മമ്മൂക്കയെ നോക്കി, ഈ ഷർട്ട് ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഇട്ടായിരുന്നു ഈ ഷർട്ട് എന്നുണ്ട്. അത്
1993 പടമാണ് അത്. ആ ഷർട്ട് ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിരുന്നു. ആ ഇത് ഇരിപ്പുണ്ടല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പൊ ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, അന്ന് ഉപയോഗിച്ചിരുന്ന കണ്ണാടി ലാലേട്ടന്റെ കല്യാണത്തിന് പോയപ്പം ഉപയോഗിച്ച കണ്ണാടി. അപ്പൊ ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് പുള്ളിയുടെ മറ്റേ പടത്തിന്റെ ലോഞ്ച്. ആ ബറോസിന്റെ അത് അന്നത്തെ സാധനമാണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അന്ന് നമുക്ക് ഇട്ട ഒരു ജുബ ഉണ്ട് ലാലേട്ടന്റെ കല്യാണം, അപ്പൊ അതേപോലത്തെ ജുബ തയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തയ്പ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അങ്ങനത്തെ അത് ആ കണ്ണാടി തന്നെയാണ് പിന്നീട് പുള്ളിയുടെ പടത്തിന്റെ ലോഞ്ചിന് ഇട്ടത്. എന്റെ ഡയറക്ട് ചെയ്ത പടം മറ്റേ ബറോസിന്റെ വെച്ചില്ലേ ഒരു കണ്ണാടി, ആ കണ്ണാടിയാണ് കല്യാണത്തിന് വെച്ചിരുന്നത്. അത് അതിന്റെ ഒരു സീരീസ് ഓഫ് കളക്ഷൻ ഉണ്ട്. ഷൂസ് ആണല്ലേ, ഷൂസ് ചതഞ്ഞ ഷൂ ആണ്, തേഞ്ഞിരിക്കല്ലോ.